രമേശ് ചെന്നിത്തലജി അങ്ങനെ DYFI ഫാനായി മാറിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസുകാർ സാമൂഹ്യ സേവനമെന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ അതിൽ സേവനം ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല എടുത്തു പറയുന്നത്. DYFIക്കാരെ കണ്ടുപഠിക്കണമെന്നും ഇപ്പോൾ യൂത്ത് കെയർ എന്നുള്ള പേരിൽ നേരത്തെ യൂത്ത് കോൺഗ്രസ് ഈ കോവിഡൊക്കെ വന്ന സമയത്ത് വലിയ പരിപാടികളുമായി രംഗത്തെത്തിയിരുന്നു. DYFI നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഉച്ചയൂണ് അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് കോവിഡ് കാലത്ത് പ്രളയകാലത്തൊക്കെ അവർ അതിനെ മറ്റ് മുഖങ്ങൾ നൽകി ഈ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ യൂത്ത് കെയർ എന്നുള്ള പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയ പരിപാടിയിൽ കെയർ ഉണ്ടായിരുന്നില്ല. അതാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. പകരം അപ്പുറത്ത് DYFI നടത്തിയ പ്രവർത്തനങ്ങളെ കണ്ടുപിടിക്കൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് ഈ DYFI എന്താണ്, ആരാണ് DYFI, ഇവരിവിടെ എന്താണ് ചെയ്യുന്നത്, ഇവർ തീറ്റ മത്സരം നടത്തുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കേരളത്തിലെ തലതിരിഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെയുള്ള മറുപടിയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അത് പറയേണ്ടി വരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ വർത്തമാനകാല ദുരവസ്ഥ നേരിൽ കാണുന്നത് കൊണ്ടാണ്. യൂത്ത് കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ കലാപമാണ്. പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഷോ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ആ സംഘടനയെ കൊണ്ടു നടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് അതിനകത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യമായ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതികരിച്ച് ഡോക്ടർ സരനെ പോലെയുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിൽ എപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേർന്നാലും പ്രസിഡന്റിനെതിരായ അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഷോ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു യുവജന സംഘടനയായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അടിവരയിടുകയാണ് രമേശ് ചെന്നിത്തല ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ DYFI മാതൃകയാക്കണം, അവർ ചെയ്യുന്നത് കണ്ടില്ലേ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയായി എങ്ങനെയാണ് DYFI മാറുന്നത് എന്നുള്ളതാണ്. സമരസംഘടനയായി നിൽക്കുമ്പോൾ തന്നെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുക്കാൻ ചെറുപ്പക്കാർ എങ്ങനെ തയ്യാറാകുന്നു, അതിന് DYFI കാണിച്ചു തരുന്ന മാതൃക, അതിനെയാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് രമേശ് ചെന്നിത്തല ഇത് പറയുമ്പോൾ ഇതിനു മുമ്പ് കെ സുധാകരൻ പറഞ്ഞത് നമ്മൾ ഓർക്കണം. യൂത്ത് കോൺഗ്രസ്സുകാരോട് തന്നെയാണ് പറഞ്ഞത് DYFIക്കാരെ കണ്ടുപിടിക്കുമെന്ന്, എങ്ങനെയാണ് സാമൂഹ്യ സേവനം നടത്തേണ്ടത് എന്ന്. അപ്പോൾ വെറുതെ ഒരു കാര്യവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് കുറുകെ ചാടി കരിങ്കൊടി കാണിച്ച് ആസനം കുളമാക്കാൻ നടക്കുന്നതിന് പകരം കുറച്ച് സാമൂഹ്യ സേവനമൊക്കെ ചെയ്താൽ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ചെന്നിത്തല അടിവരയിടുന്നത്. അപ്പോൾ ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ സാമൂഹിക ഇടപെടലുകൾ സാധ്യമാക്കാൻ തരത്തിൽ യൂത്ത് കോൺഗ്രസ് പാകപ്പെടേണ്ടതുണ്ട്. അതിന് മാതൃകയാക്കാൻ DYFIയും SFIയും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല ഇവിടുത്തെ യൂത്തന്മാരോട് പറയുന്നത്. അവർക്ക് ഇത് തിരിയുമോ ആവോ.